കൂടിയിട്ട് തന്നെ നമുക്കും ചെല്ലാം. ഞാനും പരിപൂർണമായി ഭഗവാനെ അവിടുത്തെ സമർപ്പിക്കണു. എന്നിട്ട് മൂർത്തിം തേ സംശ്രയേഹം, എന്നിട്ട് പിന്നെയും പിന്നെയും പറയാണ് ഭഗവാനെ പാഹിമാം കൃഷ്ണ. അവിടെ നിർത്തണം. പാഹിമാം കൃഷ്ണ, ഈ കൃഷ്ണൻ തന്നെയാണ് മൂർത്തി, വേറെ ഒരു മൂർത്തിയല്ല അവിടെ. അപ്പൊ അതുകൊണ്ട് പാഹിമാം സർവരോഗ എന്നുള്ളതല്ല ശരി. ഇത് ഉറപ്പിച്ചു, ഈ ഗുരുവായൂരപ്പൻ കൃഷ്ണനാണ് സാക്ഷാ കൃഷ്ണ. അതുകൊണ്ട് പാഹിമാം കൃഷ്ണ രോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവായൂരപ്പന് ഒരു നിവൃത്തിയില്ല. പിറ്റേ ദിവസം പട്ടയിരിപ്പാട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഭഗവാൻ വന്നിട്ടില്ല, അദ്ദേഹത്തിന് അസുഖമായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുമില്ല. പിറ്റേ ദിവസം ഇനി എങ്ങനെയാണ് ഇത്, ഈ ഗുരുവായൂരപ്പന് എന്നെ എന്താ ചെയ്യാൻ പോണേ അറിയില്ല, ഇനിയും ഇനി എന്നെ പരീക്ഷിക്കാൻ പോവാണോ എന്നുള്ള വിചാരമാണോ എന്ന് രാവിലെ അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയപ്പോ ആ മുമ്പിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ സ്ഥലം, ഗുരുവായൂരപ്പനെ കൊണ്ടിരുത്തുന്ന സ്ഥലം അല്ലെ. പട്ടേരിപ്പാടിനെ കൊണ്ടിരുത്തി അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണണം. ആ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം നോക്കുമ്പോ വേറെ ഒന്നും കാണുന്നില്ല അവിടെ. അഗ്രേ പശ്യാമി തേജ, ആ ഒരു വെളിച്ചം മാത്രം, തേജസ് മാത്രമാണ് കാണുന്നത്. തേജോ അതെങ്ങനെയാ, നിബിഡ തരകളായാവലീലോഭനീയം, അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്ര എത്രയോ ഉണ്ട്. നിബിഡ തരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം, ആ പീയൂഷത്തിൽ താ ഞാൻ പറയുമ്പോ പോലും ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. പീയൂഷാപ്ലാവിതോഹം പട്ടരിപ്പാടല്ല അഹം, ദാ ഞാനിതാ ആനന്ദ കടലിൽ മുഴുകിക്കൊണ്ട് ഇരിക്കണു എൻ്റെ ഗുരുവായൂരപ്പ. അപ്പൊ നമ്മളെ അങ്ങനെ അനുഭവിപ്പിക്കില്ലേ, വീണ്ടും വീണ്ടും പറയാ ഭഗവാനെ എനിക്കും അങ്ങനെ ഒരു ആനന്ദം തരണേ എന്നുള്ള പ്രാർത്ഥന ഓരോ ഭാഗത്തും. പീയൂഷാപ്ലാവിതോഹം തതനു തതുദരേ, അതിനുള്ളില് ദിവ്യ കൈശോരവേഷം, ആ കൈശോരവേഷം എത്ര കണ്ടാലും മതിയാവാത്ത ഉണ്ണിയുടെ ആ ഒരു രൂപം പ്രത്യക്ഷമായിട്ട് ആ മുമ്പിൽ കാണുന്നു. ഈ ഒരു ശ്ലോകം ചെല്ലുമ്പോ തന്നെ ഉണ്ണി പ്രത്യക്ഷമായിട്ട് ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ, ആ പ്രകാശത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം നിന്നു. താരുണ്യാരംഭര തരുണ, താരുണ്യത്തിൻ്റെ തുടക്കം, താരുണ്യ ആരംഭരമ്യം പരമ സുഖ രസാസ്വാദ രോമാഞ്ചിതാങ്കെ, മേലും മുഴുവൻ രോമാഞ്ചം കൂടും. നമ്മളിത് ശ്ലോകം ചെല്ലുമ്പോൾ വെറുതെ ഓട്ടോമാറ്റിക്കായിട്ടല്ല, ശരിക്കും രോമാഞ്ചം വരും. വളരെ വളരെ അനുഭവങ്ങൾ നമുക്കുണ്ട്. രോമാഞ്ചിതാങ്കെ ആവീതം നാരദാദ്യ, ഇവിടെ ആ നാരദനെയും വെള്ളി പ്രത്യക്ഷമായി തിരുമേനി പറഞ്ഞു. യോഗിയായിട്ട് വന്ന വട്ടേരിപ്പാട് ഭോഗിയായി, അതിനുശേഷം യോഗിയായി മാറി. അതുകൊണ്ടാണ് ഈ നാരദനെ കണ്ടുവന്ന് അദ്ദേഹം യോഗിയായി. അപ്പം നമ്മൾ നാരായണയും കയ്യിലെടുക്കുമ്പോൾ രോഗിയോ ഭോഗിയോ ഒക്കെ ആവണം. പക്ഷേ അഗ്രവശ്യാമി എത്തുമ്പോൾ നമ്മുടെ മനസ്സെങ്കിലും ആ ഒരു യോഗ ഭാവത്തിലേക്ക് ഉയരണം. അതിനെന്ത് വേണം, ആ ഈശ്വരാനുഗ്രഹം തന്നെ. അതാണ് നാരദാദ്യൈ വിലസത് ഉപനിഷത് സുന്ദരി, ഉപനിഷത്തുക്കളെല്ലാം സുന്ദരികളായിട്ട് വിറ്റ് നിൽക്കണം. ഉപനിഷത്തുകൾ വേദ ശരിക്കും രൂപപ്പെടുത്തിട്ട് ഉപനിഷത് സുന്ദരി മണ്ഡലേശ. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവർണ്ണന, അത് എത്ര പറഞ്ഞാലും അതേപോലെ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കൃഷ്ണനാണ് അല്ലെ, ഓരോ കൃഷ്ണനും ഓരോ രൂപ. അപ്പൊ നീലാഭം കുഞ്ചിതാദ്യത്തിന് മുടി, മുടിക്കെട്ടാണ് ആദ്യം നമ്മൾ നോക്കുമ്പോൾ, മുഖത്തേക്കാണ് നോക്കുക ഒരാളുടെ അല്ലെ. ഇപ്പൊ ഭട്ടേരിപ്പാട് നോക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോ ഉണ്ണിയുടെ ആ മുടിക്കെട്ട്, നീലാഭം കുഞ്ചിതാഗ്രം നല്ല മുടിക്കെട്ട്, അതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്ക. കുഞ്ചിതാഗ്രം ഘനം നല്ല കട്ടിയായിട്ടുള്ള അമരതരം, നല്ല വൃത്തിയായിട്ട് ഒരു തരത്തിലും വൃത്തികേടും ഇല്ല ആ മുടിയിൽ. അമലതരം സംയതം ചാരു ഭംഗിയ, നല്ല ഭംഗിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. രത്നോത്തം സാഭിരാമ, അതിൻ്റെ ചുറ്റും രത്നമാല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. വലയിതം ഉദയചന്ദ്രകൈ പിഞ്ചജാല, പീലി ചാർത്തിയിട്ടുണ്ട്. ഓരോ പീലിയിൽ നിന്നും ആ ചന്ദ്രൻ ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലെ അത്ര ഓരോ പീലിയും, അതും കൂടി വളരെ ക്ലിയറായിട്ട് ഭട്ടേരിപ്പാട് ഇവിടെ പറഞ്ഞത്. വെറുതെ ചെല്ലി പോകുമ്പോൾ ഈ ഒരു രസം കിട്ടില്ല. ആ പീലിയിലെ കൂടിയും ആ ഭംഗി പിഞ്ചജാലേ. പിന്നെ രത്നോ മന്ദാരസ്രംഗിവീതം, വേറൊരു മാല ചുറ്റിയുണ്ട്. രത്നമാല മാത്രമല്ല മന്ദാര പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല. തവ പൃഥു കബരീഭാരം, പൃഥുവിൻ്റെ വലുത് കബരീഭാരം, ആ വലിയ തലക്കെട്ട്, നല്ല ഭംഗിയായിട്ടുള്ള തലക്കെട്ടതാ ഞാൻ കാണുന്നു ഗുരുവായൂരുടെ ഭാരം. ആലോക ഏകം, വീണ്ടും പറയണു ഞാനിതാ കാണുന്നു, അല്ലാണ്ട് വട്ടേരിപ്പാട് കണ്ടു എന്നല്ല പറയണേ. ഹരാ ദാ ഞാൻ കാണുന്ന എൻ്റെ ഉണ്ണിയെ, ആ മുടിക്കെട്ട് എന്തൊരു ഭംഗിയായിട്ടുള്ള മുടിക്കെട്ടും. അതിന് സ്നിഗ്ധശ്വേതോർത്ഥ പുണ്ട്രാം അപിച്ച സുലളിതാം ബാല ബാലേന്ദു വീതി, ബാല നെറ്റി ആ ചന്ദ്രക്കല പോലെ നല്ല സുന്ദരമായിട്ട് നെറ്റിയിട്ടുള്ള നല്ല ഗോപിക്കുരി ഇതാ കാണുന്നു. സുലളിതാം ബാല ബാലേന്ദു വീതി, ബാലേന്ദു പോലെയുള്ള നെറ്റിയ അല്ലെ, അതിൻ്റെ ഉള്ളിൽ ആ നല്ല ഗോപിക്കുറി ഇതാ ഞാൻ കണ്ടുകൊണ്ടിരിക്കണു. ഇനി അടുത്ത വഴി ആ നെറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിരിഗങ്ങൾ. അത് ഹൃദ്യം പൂർണ്ണ അനുകമ്പാർണവ,
ഹൃദയം പൂർണ്ണം അത് നമ്മളോടൊക്കെ ഇങ്ങനെ അനുകമ്പ. എന്താ വേണ്ടേ നിങ്ങൾക്ക്? എന്തിനാ നിങ്ങളിങ്ങനെ കരയണേ? ഞാൻ എന്നെ ആശ്രയിക്കാൻ വന്നവരെ എന്തിനാ കരയണേ? ഏ ഭഗവാൻ അന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുകമ്പ വരുമ്പോൾ പിന്നെ പിരിയക്കൊടികൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. നമ്മൾ ഡാൻസിലൊക്കെ പറയും കാണാം, പിരിയങ്ങളെ ഇളക്കുമ്പോഴാണ് അനുകമ്പ കാണിക്കുക. അതാണ് ഹൃദയം പൂർണ്ണ അനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസേ. ആ പിരിയക്കൊടികളുടെ ഇളക്കം, ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി, ആ മുടി കണ്ണിൻ്റെ ചുറ്റുമുള്ള ആ പക്ഷ്മാവലികൾ, ആ മുടി നിൽക്കുമ്പോൾ നമ്മൾ പറയില്ലേ ചുറ്റുമുള്ളത്, എന്താ പറയുക അതിനെ, ഇങ്ങനെ അതിൻ്റെ മെയ് കണ്ണിൻ്റെ പീലികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതെല്ലാം അത് കണ്ണിനെ ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം നേത്രയും അത് ചുറ്റായിട്ടുള്ള ആ ഭഗവാന്റെ കണ്ണുതാ ഞാൻ കാണുന്നു. സാന്ദ്രഛായം, ഈ സാന്ദ്രം അല്ലേ തുടക്കം പോലെ ആ സാന്ദ്രം തന്നെ ഇവിടെ സാന്ദ്രഛായം വിശാല അരുണ കമലതളാകാരം. അപ്പൊ വിശാലാരുണ കമലതള, അപ്പൊ വിശാലാരുണ അങ്ങനെയൊന്നും പറയരുത്, വിശാല അരുണ കമലോ അങ്ങനെ തന്നെ ചെല്ലണം. വിശാലമായിട്ടുള്ളത് അരുണ നിറത്തിൽ, ചുമന്ന നിറത്തിൽ, നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കുറച്ച് ചുമന്നു പോയി അത്രേ, നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണെന്നാണ്. അരുണ കമലതളാകാരമാമുക്തധാരം, താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കണ്ണിൻ്റെ ഉള്ളിൽ നല്ല കൃഷ്ണമണികൾ, ആമുക്തധാരം കാരുണ്യാലോകലീലാശിചരിത ഭുവനം. അപ്പോൾ ധാരാളം പേര് കണ്ടുകൊണ്ടിരിക്കുക ഗുരാപ്പിനെ തൊഴാൻ വരും, അവരെയൊക്കെ ഗുരാപ്പിനെ നോക്കുക അത്രേ കണ്ണുകൊണ്ടേ. അപ്പോൾ വട്ടേരിപ്പാട് പറയുന്ന ഇപ്പോൾ നോക്കണ്ട, അവരെയൊന്നും നോക്കണ്ട. അപ്പം ഞാനിത് അവിടെ വന്നിരിക്കണോ? ക്ഷിപ്യതാമ്മയി അനാഥേ എന്ന് പറയും അത്ര, ഞാനിപ്പോൾ ഇത് അനാഥനാണ്, എന്നെ ഒന്ന് നോക്കിക്കൂടെ, എന്തിനാ അവരെയൊക്കെ നോക്കണേ? ഇപ്പം ഗുരുവായൂരപ്പ ഞാനിത് ഇവിടെ വന്നിരിക്കണു, എന്നെ നോക്കൂ ഗുരുവായൂരപ്പ. ഈ അനാഥ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പിന് ഇഷ്ടമല്ല തിരുമേനി എപ്പോഴും പറയും. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്. ഭഗവാനത് ഇഷ്ടപ്പെട്ടില്ലേ അത്രേ. അപ്പോൾ തലയാട്ടിന്ന് അങ്ങനെ പറയല്ലേ പട്ടേരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിയപ്പോൾ പിന്നെ എന്താ കാണാമെന്ന് ഇപ്പോഴും പറയും അടുത്തത്. അടുത്തവരെയാണ് ഇതൊക്കെ തിരുമേനി പറയുന്ന ഒരൊറ്റ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുള്ളൂ. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റില്ല, ഒന്നാമത് കരച്ചിൽ വരും, പറയാൻ പറ്റില്ല. പിന്നെ ഈ ഭഗവാന്റെ ഇങ്ങനെ എങ്ങനെയാണ് കാണുക അല്ലേ നമ്മൾക്കൊക്കെ? എനിക്കത് ഏറ്റവും സങ്കടം വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കണ്ണുകൊണ്ട് ഭഗവാനെ നമ്മളെ നോക്കുക. അപ്പോൾ കണ്ണ് അവരെ അവരെ നോക്കണ്ടെന്നൊരു കണ്ണ് മുട്ടാക്കിയപ്പോൾ ഉടനെ തന്നെ മൂക്ക് കണ്ടു. ആ മൂക്കിൻ്റെ ഭംഗി അടുത്തത് ഉത്തുങ്കൊല്ലാസിനാസം, ആ മൂക്കിങ്ങനെ ഉയർന്ന മൂക്ക്, നല്ല സുന്ദരമായിട്ടുള്ള മൂക്കുകൾ. ഉത്തുങ്കൊല്ലാസിനാസം ഹരിമണിമുകുലപ്രോല്ലസത്ഗണ്ഡപാണീവ്യാലോല, ഈ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഉത്തുങ്കൊല്ലാസിനാസം ഹരിമണിമുകുലപ്രോല്ലസത്ഗണ്ഡപാണീവ്യാലോല കർണപാശാഞ്ചിത മകരമണീകുണ്ടല ദ്വന്ദ്വദീപ്രം. ആ കുണ്ടലങ്ങൾ, ആ കാതിലത്തെ കുണ്ടലങ്ങൾ, നല്ല മകരമത്സ്യങ്ങളെ പോലെയുള്ള കുണ്ടങ്ങൾ ഇട്ടിരുന്ന അദ്ദേഹത്തിന് ആ കുണ്ടലങ്ങൾ ഇങ്ങനെ ഇളകുണ്ട്. ആ തലയാട്ടിയപ്പോഴേ അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാ ഞാൻ കാണുന്നു. ഉന്മീലദന്തം, അതിൻ്റെ അടിയിൽ നല്ല അപ്പഴേക്കും ഭഗവാൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് ആ പല്ലുകളിങ്ങനെ കാണുക. ഉന്മീലദന്തപംക്തി സ്ഫുര അരുണധരച്ഛായ, നല്ല തൊണ്ടിപ്പടം പോലത്തെ ആ ചുണ്ടുകൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് പല്ലുകൾ നോക്കി ചിരിച്ചും കൊണ്ടിരിക്കണം ഭഗവാനെ കാണാ. സുരത് അരുണധരച്ഛായ ബിംബ അധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം മധുരം. ഇവിടെ ഒരു മധുരം ചേർത്തു ഗുരുവായൂരപ്പന്. എന്താ മധുരം? അദ്ദേഹത്തിൻ്റെ ചിരി, അത്ര സുന്ദരമായിട്ടുള്ള മധുരമായിട്ടുള്ളത് ആ ചിരി ഗുരുവായൂരപ്പ. വക്രം ഉദ്ഭാസതം, അങ്ങനെ പുഞ്ചിരിക്കുന്ന ആ ഭഗവാന്റെ മുഖം എൻ്റെ മുന്നിൽ എനിക്ക് കാണുന്ന, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണേ ഗുരുവായൂരപ്പ. ഇനി അടുത്തത് ആ ഓടക്കുൾ അരയിൽ തിരികേക്കായിരുന്നു ഇത്രയും നേരം. പെട്ടെന്ന് ഓടക്കുളിൽ കയ്യിലെടുത്തിട്ട് ബാഹുദ്വന്ദ്വേന, ആ രണ്ട് കൈകൊണ്ടും പിടിക്കുക. എങ്ങനെയുള്ള കയ്യാ? രത്നോജ്വല വലയവൃതാശോണപാണി പ്രവാളേനോ വാത്താം, അല്ലെങ്കിൽ അത് എന്നെ, അതായത് വ്യാലോ, അതായത് യോ ശോണപാണി പ്രവാളേന ഉപാത്തം, അങ്ങനെയാണ് പദം മുറിക്കുക. അപ്പം അങ്ങനെ പദം മുറിക്കണമെങ്കിൽ, പദം മുറിച്ച് ചെല്ലണമെങ്കിൽ ശോണപാണി പ്രവാളെ നോപാത്താം നിർത്തിയിട്ട് ചെല്ലരുത്, ഒന്നിച്ച് ചെല്ലണം. അല്ലെങ്കിൽ ശോണപാണി പ്രവാളേന ഉപാത്താം, ഒന്നിച്ച് ചെല്ലണം നല്ലത്. എപ്പോഴും പറയുന്നത് പോലെ, അതായത് ബാഹുദ്വന്ദ്വേന അവിടെ നിർത്തുക. രത്നോജ്വല വലയഭൃതാ ശോണപാണി പ്രവാളേനോപാത്താം, അന്ന് അത് ഒന്നിച്ച് പറയുക കേട്ടോ. ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക, രത്നോജ്വല വലയഭൃതാ ശോണപാണി പ്രവാളേനോപാത്താം വേണുനാളീം.
പ്രസൃത നഖ മയൂഖാംഗുലി സംഘശാരം. പ്രസൃത നഖ മയൂഖ, നഖങ്ങളുടെ ഭംഗി, അതൊക്കെ നമ്മുടെ ഭാവനയിൽ ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഉടക്കുല പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കയ്യിൽ നിന്ന് വരുന്ന പ്രഭ, ആ നഖങ്ങളിൽ നിന്ന് വരുന്ന പ്രഭ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ആസ്വദിച്ചും കൊണ്ട് ചെല്ലുമ്പോൾ ശരിക്കും എന്തൊരു രസമാണ്. നമ്മളെല്ലാം മറന്നുപോകും അല്ലേ. പ്രസിദ്ധ നഖ മയൂഖാംഗുലി സംഘശാരം കൃത്വാ വക്രാരവിന്ദെ, താമരപ്പൂ പോലെയുള്ള ആ ചുണ്ടുകൾ ഈ മുഖത്തേക്ക് അങ്ങോട്ട് വച്ചു. കൃത്വാ വക്രാരവിന്ദെ സ്ഫുടം സുമധുരം. ഇനി വീണ്ടും അടുത്ത് കുറച്ച് മധുരം കൂടി കൂടുതൽ ചേർത്തു അവിടെ ഓടക്കുള്ളിൽ എടുത്തപ്പോഴേക്കും അതിൽ സുമധുര വികസദ്രാഗമുദ്ഭവ്യമാനെ, അതിന് രാഗങ്ങളിങ്ങനെ പുറപ്പെടും. ഓടക്കുള്ളി ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. നമ്മൾ പാടല്ലേ പാട്ടുകൾ, ആ വേണുവിൻ ശബ്ദവും എനിക്ക് കേൾക്കണേ ഗുരുവായൂരപ്പ, അദ്ദേഹത്തിൻ്റെ പാദത്തില്ല ആ പാദസ്ഥരത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓടക്കുള്ളി വിളിച്ച് നമ്മൾ ശരിക്കും കേൾക്കുന്നതാണ് എല്ലാവരും മഹാത്മാക്കൾ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ആ ഓടക്കുള്ളിൻ്റെ ശബ്ദം നമുക്ക് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് കേട്ടു തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കേൾപ്പിക്കാതിരിക്കില്ല, അത്രയും ആ ശബ്ദം എന്താ കേൾക്കണു, അത്ര സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനെ ശബ്ദ ബ്രഹ്മ അമൃതം. ആ വരണ ശബ്ദത്തിന്റെ പേര് ശബ്ദബ്രഹ്മമാകുന്ന അമൃതം. ശബ്ദബ്രഹ്മമാമൃത ശബ്ദബ്രഹ്മാമൃതം ത്വം എന്റെ ഗുരുവായൂരപ്പ. അവിടുന്ന് ശിശിരിത ഭുവനെ ഈ ലോകത്തിനെ മുഴുവനും നനപ്പിക്കുക. ശിശിരിത ഭുവനെ ഈ ആ ശബ്ദം കൊണ്ട്, ഭഗവാന്റെ ഉടക്കുള്ളിന് വന്ന ശബ്ദം കൊണ്ട് ലോകത്തിനെ മുഴുവനും സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക. ഇപ്പൊ എന്താ വേണ്ടേ? സിഞ്ചമേ കർണവീതി, ഇപ്പൊ എന്റെ ചെവിയെ കുറച്ച് കുളിർപ്പിക്കുവോ ഗുരുവായൂരപ്പ എന്നുള്ള ചോദ്യം. സിഞ്ചമേ കർണവീതിയും. ഇനി അടുത്തത് ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭി, അതാ പദം മുറിക്കുമ്പോൾ ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭി അരുണിതം. അപ്പോൾ ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭി അരുണിതം ഒന്നിച്ച് നിങ്ങൾ നിർത്തണം എന്നുണ്ടെങ്കിൽ ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭി അരുണിതം. നിർത്താണ്ട് ചെല്ലാൻ നല്ലത്. ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭി അരുണിതം കോമളം കണ്ഠദേശം. അദ്ദേഹത്തിൻ്റെ ആ കഴുത്തുകൾ, ആ കഴുത്തിൽ നല്ലൊരു രത്നം കൗസ്തുഭരത്നം ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമപ്പ് നിറം, ആ നീല നിറം, നീല ശരീരത്തിനുള്ള ആ നല്ല രത്നം കാണുമ്പോൾ ആ രത്നത്തിൻ്റെ നിറം ഭഗവാന് കിട്ടിയതാണോ ഭഗവാന്റെ നിറം രത്നത്തിന് ചേർന്നാണോ അതുപോലത്തെ ഒരു നിറം. സ്ഥിതി അരുണിതം കോമളം കണ്ഠദേശം ഭക്ഷ ശ്രീവത്സരമ്യം. നെഞ്ചിയ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു മറുകുണ്ട്, ശ്രീവത്സം എന്നുള്ള മറുക. ഭക്ഷ ശ്രീവത്സരമ്യം തരളതര സമുദ്ധി പ്രഹാര പ്രധാനം. തരളതര സമുദ്ധി പ്രഹാരം, ധാരാളം മാലകളൊക്കെ നിറയെ ചാർത്തിയിട്ടുണ്ട്. തരളതൊക്കെ ഇളക, അദ്ദേഹം ഇങ്ങനെ ഇളകിക്കൊണ്ടി കുറേശ്ശെ നിർത്താൻ തുടങ്ങി ഗുരുവായൂരപ്പൻ മുമ്പിൽ, പട്ടരിപ്പാടിന് മുമ്പിൽ നിർത്താൻ വയ്ക്കും ഇപ്പം നമ്മുടെ മുമ്പിൽ. അപ്പോൾ തരളതര സമുദ്ധി പ്രഹാര പ്രധാനം. മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ വലിയൊരു മാലയുണ്ട്, ആ മാലയാണ് നാനാവർണ പ്രസൂനാവലി കിസലയിനിയും. പലതരത്തിലുള്ള നിറങ്ങള ഇതളുകളും അല്ലെങ്കിൽ ഇലകളും ഒക്കെ ചേർത്തിട്ടുള്ള വനമാല, ആ നാനാവർണ പ്രസൂനാവലി കിസലയിനിയും വന്യമാല ആ വനമാല. അവിടെ ഇങ്ങനെ വിലോലല്ലോലമ്പ വണ്ടുകളൊക്കെ പറക്കേണ്ടത്ര, ഇവിടെ അത്രയും ഫ്രഷായിട്ടുള്ള പൂവാ. നമ്മൾ തലേദിവസം മുതലും കെട്ടി ഗുരുവായൂർ ചെന്ന് നോക്കൂ, ഇന്ന് കെട്ടി വല്ല നാളെ എടുക്കില്ലേ അവിടെ. അവിടെ രാവിലെ വന്ന് വാരി വരുന്ന കെട്ടണമാണോ ഗുരുവായൂർ അമ്പലത്തിൽ? അങ്ങനെയാണ്, ഇന്ന് പൊട്ടിച്ച പൂമുടി എടുക്കാൻ പറ്റില്ലെന്ന് പറയാം, പക്ഷേ പൂ തുളസി പൊട്ടിച്ച് വയ്ക്കുക, മാല അപ്പം കെട്ടി കൊടുക്കണം എന്നാണ്. ഒരിക്കലും തലേ ദിവസം ഒന്നും കെട്ടി അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമ്മളൊക്കെ ജോലിക്കുന്നുണ്ട് എല്ലാവർക്കും. ഇവിടെ അത്രയും ഫ്രഷായിട്ടുള്ള പൂവിനെ കാണുക, അതിൻ്റെ ചുറ്റും വണ്ട് പറക്കണം അത്രയും. അതാണ് വിലോലല്ലോലമ്പം ലംബമാന വളരെ നീളത്തിൽ ആ വനമാല അല്ലേ. ലോലമ്പം ലംബമാനം ഉരസി, അദ്ദേഹത്തിന് ഉരസിലെത്താപ്പത്ത ഭാവയെ രത്നമൽപ്പടെ ഭാവയേ ഉള്ളൂ, കാണുന്നില്ല. ഞാൻ എന്താ ഭാവിക്കണു, ആ വലിയ മാലയുടെ നടുക്ക് ഉള്ളിൽ ആ രത്നമാല ഞാനിതാ ഭാവിക്കുന്നു. ഭാവയേ രത്നമാല. അപ്പോഴേക്കും അവിടെ നല്ല സൗഗന്ധം സുഗന്ധം വരിക, ആ സുഗന്ധം അങ്കേ പഞ്ചാംഗരാകെ, അവിടുത്തെ കളഭത്തിൻ്റെ മണം, പഞ്ചാംഗങ്ങൾ ചേർത്ത കസ്തൂരി അകല് തുടങ്ങിയിട്ടുള്ള ആ അതുകൾ ചേർത്ത കളഭത്തിൻ്റെ മണം അവിടെ വന്നിക്കൊണ്ടിരിക്കും. അത് ശരിക്കും അനുഭവിച്ചു എന്നാണ്. ഇപ്പോൾ പലപ്പോഴും പല അനുഭവങ്ങൾ നമുക്ക് വരും, പല സമയത്തും നമുക്ക് ഈ ഒരു അനുഭവം നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഭഗവാന്റെ മണം ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അവിടെ ദാ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അങ്കേ പഞ്ചാംഗരാകേ അതിശയ വികസ സൗരഭാകൃഷ്ട ലോകത്തിനെ മുഴുവൻ ആകർഷിക്കുക, എല്ലാവരും വിളിച്ച് വലിക്കുക അതല്ലേ. കൃഷ്ണൻ കർഷകീതി കൃഷ്ണ എല്ലാവരെയും ആകർഷിക്കുക ഈ മണം കൊണ്ട്, ലോകത്തിലുള്ളവരും എല്ലാവരെയും സൗരഭ സൗരഭാകൃഷ്ട ലോകം ലീന
അനേകത്തി ലോകീവിതതിം അപി കൃശാം ലീനാനേകത്രി ലോകീവിതതിം അപി കൃശാം ഏറ്റവും കൃശമായിട്ടുള്ള ലോകം മുഴുവനും എല്ലാ ലോകങ്ങളും കുക്ഷിയിൽ നിറച്ചിട്ടും കൂടി കൃശമാണ് അദ്ദേഹത്തിൻ്റെ ആ മധ്യഭാഗം. അല്ലാണ്ട് ഒരു ഷേപ്പില്ലാത്ത നമുക്ക് കൃഷ്ണനെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നും നല്ല ഷേപ്പ് തോന്നില്ല, നമുക്ക് ആഗ്രഹം തന്നെ അങ്ങനെയാണ് അല്ലേ, നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ എന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ഷേപ്പ്. അപ്പോൾ അത് കൃശമാണ് അദ്ദേഹത്തിൻ്റെ വയറ്, ലോകം മുഴുവൻ ആ കുക്ഷിയിൽ ഒതുങ്ങിയിട്ടാലും ആ വളരെ കൃശം വിപ്രദം മധ്യവല്ലീം, അഥവാ തിരുവയറ് ഞാൻ കാണുന്നു. അതിന് മേലെ ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം, ഇനി മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ സ്വർണം ഉരുക്കിയ നിറമാണ് അത്ര മഞ്ഞപ്പെട്ടിന്. അതാണ് ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം. ആ സ്വർണം ഉരുക്കിയ എന്ത് നിറാണോ ആ നിറാണ് അത്രേ അദ്ദേഹത്തിൻ്റെ ആ പട്ടിന്. ആ പട്ടിൻ്റെ മേലെ അല്ല ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം മഞ്ഞപ്പെട്ട ദധാനം ധരിച്ചിരിക്കുന്നു. നീ വീണ്ടും ധ്യായാമോ, ധ്യാനിക്കുകയാണ് അവിടെ. അപ്പം മുഴുവനും കാണുന്നില്ല. ആ മഞ്ഞപ്പട്ടിൻ്റെ പ്രഭേദം മുകളില് ദീപ്തരശ്മി സ്ഫുടമണിരസനാ കിങ്കിണി മണ്ഡിതം ത്വാം. ഹേ ഗുരുവായൂരപ്പ, ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ ചേറ്റിയിട്ടുള്ള ആ കിങ്ങിണി അല്ലെങ്കിൽ അരഞ്ഞാണം കാണാനില്ല. കാരണം ആ മഞ്ഞപ്പെട്ടിന് അത്ര പ്രഭയം. അപ്പം അതുകൊണ്ട് ഇവിടെ ധ്യായാമോ എന്നാണ്, ധ്യാനിക്കണു അതിൻ്റെ മേലെയുള്ള ആ അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിക്കുന്ന അരപ്പെട്ടാമോ കിങ്ങിണി എന്ന് രണ്ട് തരത്തിലുള്ള ആഭരണങ്ങളാണ്. ഇത് കാണുന്നു അവിടെ, ഞാൻ ഇതാ ധ്യാനിക്കണമാണ്. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണി രചന കിങ്കിണി മണ്ഡിതം ത്വാം. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ കിങ്ങിണികൾ അല്ലെങ്കിൽ അരപ്പെട്ട കെട്ടി ആ മഞ്ഞപ്പെട്ട് ഞാനിത് ധ്യാനിക്കണം. അത് ക്ലിയറായിട്ട് കാണുന്നില്ല, കാരണം ഈ മഞ്ഞപ്പെട്ടിൻ്റെ നിറം. ഇനി അടുത്ത ആ സമയത്ത് തിരുമേനി എപ്പോഴും പറയുന്ന ആ മഞ്ഞപ്പെട്ട് മറന്നുപോയി എന്നൊക്കെ പറയും. അപ്പോൾ തുട കാണും അത്രേ അടുത്തതേ, അദ്ദേഹത്തിൻ്റെ തുടകളാണ് കാണുന്നത്. അപ്പോൾ അത് കാണരുത്, ആരോടും പറയരുത് എന്നൊക്കെ ഗുരുവായൂരപ്പൻ പറയുന്നു. പക്ഷേ ഒട്ടരിപ്പാട് അടുത്ത വഴി എടുക്കണത് ഒരു ചാരൂത്തവോരു അദ്ദേഹത്തിൻ്റെ ആ തുടകൾ നല്ല തടിച്ച ഒരു ചാരു നല്ല സുന്ദരമായിട്ട് തവ ഒരു പ്രദേശങ്ങൾ എങ്ങനെയാത് ഘനമാശ്രീണ ചോദിച്ചോ, നല്ല ഘനമായിട്ടുള്ള ഘനമാശ്രീണ നല്ല മൃദുവായിട്ടുള്ള അവിടുത്തെ തുടകൾ കാണുന്നു. മാത്രമല്ല ഇവിടെ ചിത്തചോരമായ ഈ രമയുടെ ചിത്തത്തിനെ പിടിച്ച് അതായത് വല്ലാണ്ട് രമയ്ക്ക് പോലും നാണം തോന്നുന്നു അത്രേ തുട കാണുമ്പോൾ. ഇപ്പം രമ ഇവിടെ വന്നു, ലക്ഷ്മി ഭഗവതി ഇവിടെ വന്നു. ലക്ഷ്മി ഭഗവതി അവിടെ കാണിക്കേണ്ടതായിരുന്നു, ഉരസ്സിലാണ് ഭഗവാന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ അല്ലേ, എൻ്റെ ഭഗവാന്റെ ഉരസ്സിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. പക്ഷെ അവിടെ രത്നമാലയെ കുറിച്ചപ്പുറം പട്ടേരിപ്പാട് പറഞ്ഞില്ലേ അത്രേ ലക്ഷ്മിയെ കുറിച്ചിട്ടേ. അപ്പോൾ ലക്ഷ്മിയെ കുറിച്ചിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കിട്ടില്ലാവോ. എപ്പോഴും പറഞ്ഞ പോലെ ചെക്ക് എഴുതാനെ വീട്ടിൽ ഒപ്പിടണമെങ്കിൽ ലക്ഷ്മി വരണം എന്ന് പറയാറുണ്ട് തിരുവേനി തമാശയ്ക്ക്. ചെക്ക് എഴുതാനല്ല വീട്ടിൽ കൃഷ്ണനെ ഒപ്പിട്ടാൽ ഒപ്പിടുന്ന ആൾ ലക്ഷ്മിയാണെന്ന്. അപ്പോൾ ലക്ഷ്മി എന്നെ കുറിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ലക്ഷ്മിയെ കൊണ്ടുവരുന്നത്, ചിത്തചോരവും രമായം. പിന്നെ അത് മാത്രമല്ല ഇത് മറച്ചിടാൻ കാരണം, മഞ്ഞപ്പെട്ടുകൊണ്ട് തുടകൾ മറയ്ക്കണത് വിശ്വക്ഷോഭം വിശങ്കി ലോകത്തിന് മുഴുവനും ശോഭം വരുമോ എന്ന് ശങ്കിച്ചിട്ടാണ് ധ്രുവം അനിശമുഭോ പീതചേല ആവൃതാംഗോ. മഞ്ഞപ്പെട്ടുകൊണ്ട് കവർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ തുടകൾ ഞാൻ ഇതാക്കൊണ്ടത് മഞ്ഞപ്പെട്ട് ആ തുടകൾ കണ്ടിരുന്നു, മൂടിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മൂടപ്പെട്ടു. അങ്ങനെയുള്ള ഭാഗം ഞാനിതപ്പോൾ കാണുന്നു ഗുരുവായൂരപ്പ. ഇനി മാത്രമല്ല അടുത്ത ഭാഗം, ആ തുടകൾ കഴിഞ്ഞാൽ താഴത്തേക്ക് വരുന്ന ഭാഗമാണ് മുട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ആ കാൽമുട്ടുകൾ എങ്ങനെയാണ്, ആനംറാണാം ആരൊക്കെയാണോ നമസ്കരിക്കുന്നത്, ആനംറാണാം പുര താൻ അസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായ. ഇതൊന്നിച്ച് തന്നെ പറയണം ഈ വാക്ക്, ആനംറാണാം പുരസ്ഥാന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം. അവിടെ വേണമെങ്കിൽ കോമിട്ടുള്ളൂ കേട്ടോ. ആനംറാണാം പുരസ്ഥാന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം. അതുപോലത്തെയുള്ള അതായത് ആരൊക്കെയാണോ മുമ്പിൽ നമസ്കരിക്കുന്നത് അവർക്കിങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്ന രണ്ട് ചെപ്പുകൾ പോലെ അത്ര അദ്ദേഹത്തിന് അടുത്ത് ആ മുട്ടുകൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കില്ല, ആരൊക്കെയാ നമസ്കരിച്ചത് അടുത്തോളം പിടിച്ചോ ആ പിടിച്ചോ എന്ന് പറഞ്ഞാൽ മുട്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അത് ചെപ്പ് പോലത്തെ രണ്ട് കാൽമുട്ടുകൾ, അതാണ് ആനംപ്രാണം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം. അതുപോലെയുള്ള ജാനുദ്വയം ആ രണ്ട് മുട്ടുകൾ ഇതാ
ആണ്. പിന്നെ അത് ആ ജാനു മുട്ടുവിൻ്റെ താഴെ ക്രമ പ്രതുല മനോജ്ഞേച്ച ജംഘേ, ഈ ജംഘകൾ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗം, പാദത്തിൻ്റെ മേലെയുള്ള ഭാഗം, അറിയില്ലേ അടി കാലിൻ്റെ അടിഭാഗം, മുട്ടിൻ്റെ താഴെയാണ് ജംഘ. ആ ജംഘകൾ ഇതാ ഞാൻ കാണുന്നു, ഭാവിക്കുന്നു ഒക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗുരുവായൂരപ്പൻ്റെ രൂപം നമ്മളെ മനസ്സിലോർത്ത് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം പതുക്കെ പതുക്കെ നമ്മളെ അനുഗ്രഹിക്കാതെ ഇരിക്കില്ല. അതാണ് ആ ജാനുദ്വയം ച ക്രമ പ്രതുല മനോജ്ഞേച്ച ജംഘേ നിശേവേ. ഇനി അടുത്തതാണ് മഞ്ജീരം. ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അറിയാം എന്തിനെ കുറിച്ചാണ് പറയണേന്ന്. അദ്ദേഹത്തിൻ്റെ ആ പാദസ്വരങ്ങൾ കാലിൽ കിടക്കുന്ന കിലിങ് കുലുസുകൾ, കൊലുസുകൾ എന്നൊക്കെ പറയില്ല, പാദസ്വരം എന്നോ എന്തെങ്കിലും പറയാം അല്ലെ. മഞ്ജീരം മഞ്ജുനാഥൈ മഞ്ജുനാഥം, എങ്ങനെയാ ഇവ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് അറിയാമോ? ഈ മഞ്ജുനാഥം ഇവ പദവചനം, ഇവ പദവചനം, ഇവിടെ ഭജിച്ചോളൂ, ഇവിടെ ഭജിച്ചോളൂ എന്ന് പറയാത്രേ ആര് ഈ പാദസ്വരം പറയണത്. ആ ശബ്ദത്തിൽ നിന്ന് കേൾക്കണത് ഇവിടെ ഇവ പദവചനം, ഇവ പദവചനം, ഇവിടെ ഭജിച്ചോളൂ, ഇവിടെ ഭജിച്ചോളൂ, വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒന്നും നോക്കണ്ട, എന്റെ പാദത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ എന്നാ പറയുക. ഇവ പദവചനം ശ്രേയ ഇതി ആലബന്ധം, ശ്രേയ ഇത്യാലബന്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കാലിൽ കിടക്കുന്ന പാദസ്വരങ്ങൾ ഇവിടെ ഭജിച്ചോളൂ, വേറെ ഒന്നുമല്ലാതെ പറയണേ. സാക്ഷാൽ മഹാദേവനും പാർവതിയും കൂടി തമാശ പറയാറുണ്ട്. തമാശയല്ല, ശരിയായിട്ടുള്ള കാര്യമാണ് അത്രേ. ഈ മഹാദേവനും പാർവതിയും കൂടി അങ്ങോട്ടും കൂടി ഏത് രൂപം എടുക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ മഹാദേവനെടുക്കുക ഓടക്കൊള്ള രൂപം എടുക്കുക, പാർവതീദേവി എടുക്കും പാദസ്വരം. ആ പാദസ്വരം അമ്മ പറയാണ്, നിങ്ങൾ എവിടെയും ഉണ്ട് എൻ്റെ കുട്ടികളെ, സാക്ഷാൽ പാർവതീദേവി പറയാണ്. ഇപ്പം അതായത് പാദസ്വരം ഭഗവതിയാണ്, ദേവി രൂപെടുത്താണ്, ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഈശ്വരന്മാരെടുത്ത രൂപങ്ങളാണ്. അപ്പൊ വേണു മഹാദേവനാണെങ്കിൽ പാദസ്വരം പാർവതിയാണ്. അപ്പൊ ആ പാർവതീദേവി പറയാ നിങ്ങൾ എവിടേക്കും വേണ്ട, ഇവിടെ ഭജിച്ചോളൂ, ഇവിടെ ഭജിച്ചോളൂ എന്നാണ് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് ഈ പാദസ്വരങ്ങളാകുന്ന അമ്മ പറഞ്ഞുകൊണ്ടിരിക്ക, ഇവ പദഭജനം ശ്രേയ ഇതി ആലബന്ധം പാദഗ്രം ഭ്രാന്തി മജ്ജ പ്രണതജന മനോമന്ദരോദ്ധാരകുണം. ഭ്രാന്തി മജ്ജ, ഭ്രാന്തിലിങ്ങനെ മുഴുകിയിരിക്കുക നമ്മളൊക്കെ. ഓരോരുത്തർക്കും ഓരോ ഭ്രാന്താ, ഭ്രാന്തില്ലാത്തൊരൊറ്റാളില്ല എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും ഓരോ ഭ്രാന്തുണ്ട്. അപ്പം അങ്ങനെ ഭ്രാന്തി മജ്ജ അതിൽ മുഴുകിയിരിക്കുക. പക്ഷേ നമുക്കൊരു ഗുണമുണ്ട്, എന്താ പ്രണതജനം. നമ്മളിപ്പോൾ ഇവിടെ എന്തിനാ വന്നേക്കണേ, എല്ലാവരും വന്നേക്കണേ എന്താ ഒരൊറ്റ ലക്ഷ്യം അല്ലേ. ഒരേ ഒരാൾ നേതാവ് എന്ന് പറയണം അല്ലേ, ഒരാളെ നമ്മുടെ നേതാവ് ഈ ഉണ്ണിക്കണ്ണൻ, ഈ ഗുരുവായൂരപ്പൻ, അവരെ നമസ്കരിക്കാൻ, ആ ഭഗവാനെ നമസ്കരിക്കാൻ ഉറപ്പായിട്ടുള്ളവരാണ്. ഇപ്പം പ്രണതജനം നമ്മളൊക്കെ അങ്ങനെയുള്ളവരാ, ഈശ്വരനെ ആശ്രയിക്കുന്ന ജനങ്ങളാണ്. അപ്പം പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം, മനസ്സ പലപ്പോഴും വിട്ടുപോകും. ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയും ഗുരുവായൂരപ്പനെ മറന്ന് നമ്മുടെ കാലത്ത് കഷ്ടങ്ങളാണ് ഓർക്കുക. അപ്പം അങ്ങനെ പോയി മുങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തിനെ, മന്ദര ഉദ്ധാര ആ മന്ദരപർവ്വത്തിനെ പൊക്കിക്കൊണ്ടുവരുന്ന കൂർമ്മമായിട്ടാണ് അവത്തിൻ്റെ പുറവടി, അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ ആ പുറവടി ആ കൂർമ്മത്തിൻ്റെ രൂപത്തിൽ. ആ കൂർമ്മ എന്തിനാ എടുത്തേക്കണേ, മനസ്സാകുന്ന മന്ദരപർവ്വത്തിനെ പൊക്കിക്കൊണ്ടുവരുന്നതാണ്. അപ്പം അവ കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഭ്രാന്തി മഞ്ജരാണെങ്കിലും പ്രണതജനമാണ്, നമ്മൾ ഈശ്വരനെ ആശ്രയിക്കാൻ തീർച്ചയാക്കിയവരാണ്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഉദ്ധരിക്കാതിരിക്കില്ല ഗുരുവായൂരപ്പൻ, തീർച്ചയായിട്ടും ഉദ്ധരിക്കും അല്ലേ. പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം. ഇനി ഉത്തുംഗതമ്രരാജൻ നഖരഹിമകരജോത്സ്നയ, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നഖങ്ങൾ എന്തോ ഒരു സുന്ദരമായിട്ടുള്ള, അതായത് മേഘത്തിന് നിലാവിൻ്റെ നിറം അത്രയും, ആ ചന്ദ്രപ്രഭ പോലെയുള്ള അദ്ദേഹത്തിന് ഓരോ നഖങ്ങളിൽ നിന്നും ആ ചന്ദ്രൻ്റെ പ്രകാശം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ചന്ദ്രൻ മനസ്സാണ് അല്ലേ, മനസ്സ് ശരിക്കും നമ്മൾ ഈശ്വരൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഈശ്വരനാണ് ചന്ദ്രൻ. അപ്പം ഇവിടെ കൂടി മനസ്സിനെ മുഴുവനും കൊണ്ടുവന്നു അല്ലേ അദ്ദേഹത്തിന് ആ ചന്ദ്രനെ ഇവിടെ കൊണ്ടുവന്നു ഈ നഖങ്ങളിൽ പറയുമ്പോൾ. അതാണ് ഉത്തുംഗതമ്രരാജൻ നഖര ഹിമകര, ഹിമകർ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ചന്ദ്രൻ, ഹിമകര ജ്യോത്സ്നയ, ഹിമകരൻ്റെ ജ്യോത്സ്നയ, ആ പ്രകാശം കൊണ്ട് എങ്ങനെയാ വെച്ചാൽ ആശ്രിതാനം, ആരൊക്കെയാണോ ആശ്രയിക്കുന്ന ഈ പാദത്തിനെ അവരുടെ സന്താപധ്വാന്തഹന്ത്രി, സന്താപങ്ങളെ എല്ലാം ഇല്ലാണ്ടൊക്കെ സന്താപധ്വാന്തഹന്ത്രിയും തതിം അനുകലയെ, ഞാനിതാ അവിടുത്തെ ആശ്രയിക്കുന്നു ആ പാദങ്ങളെ, അനുകലയെ മംഗലാം അങ്കുലീനാം, ആ ഭഗവാന്റെ പാദത്തിലെ ആ
വിരലുകൾ അതും കൂടി ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ശ്ലോകം ചെല്ലാം. ഇങ്ങനത്തെ ചെല്ലാൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ക്ലാസ്സിന്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെല്ലിയത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഓരോ ശ്ലോകം കഴിഞ്ഞ് ആ ശ്ലോകം ചെല്ലിയിട്ട് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എടുത്തു. കുറച്ച് സമയവും നമുക്ക് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം. അതായത് ഭഗവാൻ ആ കാലം കൊണ്ട് പിണച്ച് വെച്ചു അത്രേ, ഇത്രയും സമയമായപ്പോഴേ. ആ പിണച്ച് വെച്ചുമ്പോൾ ഒരു പ്രത്യേക ഭാഗം, കാലിൻ്റെ അടിഭാഗം, ആ പാദമൂലം കാണിച്ചും കൊണ്ട്. ആ പാദമൂലം എങ്ങനെയാ? യോഗീന്ദ്രാണാം, യോഗികൾക്ക്, യോഗീന്ദ്രന്മാർക്ക് തൊതങ്കേഷു. അവരിങ്ങനെ യോഗികൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ഈ യോഗികളും പോലും ധ്യാനിക്കണത് ഈ ഗുരുവായൂരപ്പനെയാണ്, ഈ കൃഷ്ണനെ. എത്ര വലിയ യോഗിയായാലും ശ്രീശുഖ ബ്രഹ്മർഷി പോലും ഈ ഭഗവാന്റെ പാട്ട് കേട്ട് മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു താഴത്തേക്ക്. എനിക്കിത് പഠിപ്പിച്ചു തരും, എനിക്കിത് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു അച്ഛനോട്, വ്യാസ ഭഗവാനോട്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയാണ് ആ ശ്രീശുഖ ബ്രഹ്മർഷി. പക്ഷേ ഈ ഭഗവാന്റെ ബ്രഹ്മാവീടം നടപരവോ കർണയോ കർണികാരം എന്നൊക്കെ ശ്ലോകം കേട്ടപ്പോൾ ഓടി വന്നു ആര്, യോഗീശ്വരനായിട്ടുള്ള ആ സാക്ഷാൽ ശുഖ ബ്രഹ്മർഷി പറയും, അച്ഛപ്പ പാടിയ പാട്ട് എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ, എനിക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഭാഗവതം. അദ്ദേഹത്തിന് പഠിപ്പിച്ചോ ശ്രീശുഖ ബ്രഹ്മർഷി നമുക്ക് പാടി തന്നിട്ടുള്ളത്. അപ്പൊ ആ യോഗികൾക്ക് പോലും ധ്യാനിക്കുന്നത് അദ്ദേഹത്തിന്റെ തൊതങ്കേഷു, അവിടുത്തെ അംഗങ്ങളില് അധിക സുമധുരം. അപ്പൊ മധുരം പറഞ്ഞു, സുമധുരം പറഞ്ഞു, ഇവിടെ എത്തിപ്പിക്കും അധിക സുമധുരം. മുക്തിഭാജ മുക്തന്മാര് മുഴുവൻ നിവാസോ, അവരൊക്കെ ഇരിക്കുന്ന സ്ഥലം മുക്തിഭാജാം നിവാസോ. നമ്മളെ പോലുള്ള ഭക്തദാന, നമ്മൾ വെറും ഭക്തൻ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ചോറിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതാണ് ഭക്തൻ എന്ന് രണ്ടർത്ഥമുണ്ട്, ഭക്തൻ്റെ ചോറിന് അർത്ഥമുണ്ട്. അപ്പം ഭക്തൻ എന്ന് പറഞ്ഞാൽ ചോറിനോട് ഇഷ്ടമുള്ളവർ, അങ്ങനെ ആവാലോ. അപ്പം നമ്മൾ അതുകൊണ്ടാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് അത് ഉറപ്പാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഭക്തദാന കാമവർഷ, നമുക്കെപ്പോഴും ഒരിക്കലും ആഗ്രഹം തീരില്ല. കാമവർഷ ദ്യുതരു കിസലയം, അതിന് ദ്യുതരു വെച്ചാൽ കൽപ്പവൃക്ഷം, ആ കൽപ്പവൃക്ഷത്തിൻ്റെ കിസലയം പോലെ, തളിര് പോലെയാണത്രേ. എന്താണ് കാമവർഷദ്യുതരു കിസലയം? നാഥ, അനാഥ എന്ന് വിളിച്ച ഭഗവാനെ പട്ടരിപ്പാട് ഇപ്പൊ വിളിക്കുകയാണ്. നാഥ, നേരത്തെ പറഞ്ഞു അനാഥ എന്ന് പറഞ്ഞപ്പോ ഗുരുവായൂരപ്പന് ഇഷ്ടമല്ല. ഇപ്പൊ ഇവിടെ വിളിച്ചു നാഥ തേ പാദമൂലം, അവിടുത്തെ ആ പാദമൂലം. ഇതാ ഇവിടെ കൊണ്ടുള്ള കുട്ടികളുണ്ടെല്ലാം ഞായറാഴ്ച വരും. ഇവരെ കൊണ്ട് ഞാൻ ഏത് കുട്ടികളെ കൊണ്ടും ഞാൻ ഈ ശ്ലോകം ചെല്ലിപ്പിക്കും നിർബന്ധമായിട്ട്. ചെല്ലിയെ പറ്റൂ, അതാണ് ഈ ശ്ലോകം യോഗ്യതകൾക്കൊക്കെ അറിയാം. ഇവിടെ ദിവസം വരുന്ന എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് കുറച്ച് നേരം കളിച്ച് എന്ത് പാമൻ ചെല്ലിയൊക്കെ ചെയ്യുന്ന കുട്ടികളോടും പറയും ഈ ശ്ലോകം ചെല്ലിക്കൊള്ളണം. അതാണ് നാഥത്തെ പാദമൂലം നിത്യം, എപ്പോഴും നിത്യം ചിത്തസ്ഥിതമ്മേ. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കണേ ഗുരുവായൂരപ്പ, ഈ പാദങ്ങളെങ്കിലും എനിക്ക് ആശ്രയിക്കാൻ തോന്നിക്കണേ. നിത്യം ചിത്തസ്ഥിതമ്മേ പവനപരവതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ ഇല്ലണ്ടേക്കണം. എന്ത് നിശേഷതാവാൻ, ഒരു കാവലും ഹൃദയത്തിനില്ല. കാരണം എൻ്റെ ഹൃദയത്തിനുള്ള ഈ ഭഗവത് പാദം നിറച്ചിരിക്കണം. ഇനി എന്ത് വിഷമം എനിക്കുള്ളത്? ഒരു വിഷമം എനിക്കില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ചിത്ത നിത്യം ചിത്തസ്ഥിതമ്മേ പവനപരവതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാവാൻ, എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ട് അയക്കും.